രണ്ട് ദിനവൃത്താന്തത്തിൽ നാം കാണുന്ന മറ്റൊരു കാര്യം ഇതാണ്. അതിൻ്റെ മൂന്നാം അധ്യായത്തിൽ ഈ സ്ഥലം പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത് നമുക്ക് കാണാം. അത് മോറിയ മലയിലായിരിക്കണം. ആ ദേവാലയം പണിയേണ്ടത് മറ്റേതെങ്കിലും എരിശിലേമയുള്ള ഒരു സ്ഥലത്ത്, അത് മോറിയ മലയിൽ തന്നെ ആയിരിക്കണം. അത് എരിശിലേമിലാണ്. അബ്രഹാം പോയ സമയത്ത് അത് എരിശിലേമെന്നറിയപ്പെട്ടിരുന്നത്, അതൊരു വെറും മലയായിരുന്നു. എന്നാൽ പിന്നീട് ആ മലയ്ക്ക് ചുറ്റുമാണ് എരിശിലേം പണിയപ്പെട്ടത്. അവിടെയാണ് അബ്രഹാം ഇസ്ഹാക്കിനെ കൊടുത്തുകൊണ്ട് ഒരു ആരാധനക്കാരനായത്. ഈ സ്ഥലത്തെപ്പറ്റി പറയുന്ന മറ്റൊരു കാര്യം രണ്ട് ദിനവൃത്താന്തം മൂന്നിൻ്റെ ഒന്നിലാണ്. അനന്തരം ശലോമോൻ എരിശിലേമിൽ തൻ്റെ അപ്പനായ ദാവീദിന് യഹോവ പ്രത്യക്ഷമായ യെബൂസ്യനായ ഒർണാന്റെ കളത്തിൽ. നിങ്ങൾ ഗൗരവത്തോടെ ദൈവവചനം പഠിക്കുന്ന ഒരാളാണെങ്കിൽ ഇത് ഗൗരവത്തിലെടുക്കണം. നിങ്ങളത് വായിച്ച് വെറുതെ വിട്ടുകളയല്ലേ. നിങ്ങളൊരു കൺകോർഡൻസോ മറ്റോ എടുത്ത് ദൈവവചനത്തിൽ എവിടെയാണെന്ന് നോക്കണം. എപ്പോഴാണ് ഈ കാര്യം സംഭവിച്ചത്, അതിൻ്റെ പ്രത്യേകത എന്താണ്? മടിയന്മാരായ ആളുകൾ അത് പഠിക്കുകയില്ല. മടിയന്മാരെ ദൈവം ഒരിക്കലും ഉപയോഗിക്കുകയില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, മടിയനായ ഒരാളെ ദൈവത്തിന് ഒരിക്കലും ഉപയോഗിക്കാൻ കഴിയില്ല. ആദമിനോട് ദൈവം പറഞ്ഞ ഇതാണ്, നിന്റെ മുഖത്തെ വിയർപ്പോണ് നീ ഉപജീവനം കഴിക്കും. കഠിനമായിട്ട് അധ്വാനിക്കുന്ന ഒരാൾക്ക് മാത്രമേ ദൈവത്തിൻ്റെ വചനം മനസ്സിലാകുകയുള്ളൂ. അതുപോലെ തൻ്റെ ജീവിതത്തിലെ പലതും ബലി കഴിക്കാൻ തയ്യാറായ ഒരാൾ മാത്രമേ ദൈവസഭാണിയുള്ളൂ. ഇപ്രകാരം നിങ്ങൾ ദൈവവചനം പഠിക്കുമ്പം യെബൂസ്യനായ ഒർണാന്റെ കളത്തിൽ എപ്പോഴാണ് ദാവീദ് യഹോവയ്ക്കൊരു യാഗം കഴിച്ചെന്ന് കാണാൻ കഴിയും. അത് 2 ശമൂവേൽ 24 അവിടെ ദാവീദ് ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു. ആ അനുസരണക്കേടെന്ന് പറയുന്നത് വ്യഭിചാരം അങ്ങനെ എന്തെങ്കിലും ആയിരുന്നില്ല, അത് അതിനു മുമ്പാണ്. ഇത് സംഭവിച്ച അവൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തിലാണ്. ഇസ്രയേൽ മക്കളുടെ എണ്ണം എടുക്കുന്ന കാര്യത്തിലാണ് അവൻ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചത്. അത്രയേ ഉള്ളൂ. 2 ശമൂവേൽ 24:1 യഹോവയുടെ കോപം വീണ്ടും ഇസ്രയേലിന് നേരെ ജ്വലിച്ചു. നീ ചെന്ന് ഇസ്രയേലിനെയും യഹൂദയെയും എണ്ണുക എന്നിങ്ങനെ അവർക്ക് വിരോധമായി ദാവീദിനെ തോന്നിച്ചു. ദാവീദിനെ പിശാജ് അങ്ങനെ ചെയ്യാനായിട്ട് തോന്നിച്ചു. ഒരു സെൻസസ് എടുക്കാൻ വേണ്ടി ആളുകളെ എണ്ണുന്നതിൽ എന്താണ് കുഴപ്പമുള്ളത്? രാജാവ് യോവാവിനോട് പറഞ്ഞു, നീ പോയി എണ്ണുക. യോവാവ് പറഞ്ഞു, രാജാവേ, ദയവായിട്ട് അങ്ങനെ ചെയ്യരുത്. യോവാവിന് അറിയാമായിരുന്നു അത് തെറ്റാണെന്ന്. ജനസംഖ്യ എടുക്കുന്നത് തെറ്റാണോ? യോവാവ് പറഞ്ഞു, രാജാവേ, ജനത്തെ ഇപ്പോഴുള്ളതിൻ്റെ 100 ഇരട്ടി ദൈവം വർദ്ധിപ്പിക്കട്ടെ. രാജാവെ, എന്തിനാണ് അങ്ങിക്കാര്യത്തിൽ താല്പര്യപ്പെടുന്നത്? യോവാവ് അവനെ തടയാനായിട്ട് ശ്രമിച്ചു, എന്നാൽ അവന് അതിന് കഴിഞ്ഞില്ല. രാജാവ് പറഞ്ഞു, നീ ഞാൻ പറയുന്നത് കേൾക്കുക, പോയി ആളുകളെ എണ്ണുക. ദൈവം എന്തുകൊണ്ടാണ് അതിനെ എതിർത്തത്? കാരണം രണ്ട് കാര്യങ്ങൾ ദാവീദ് തെളിയിക്കാൻ ആഗ്രഹിച്ചു. എത്ര ആളുകളുടെ മേലാണ് ഞാൻ രാജാവായിരിക്കുന്നത്? രണ്ടാമത്തെ കാര്യം ഇതായിരുന്നു, ശത്രുവിനോട് യുദ്ധം ചെയ്യാനായിട്ട് എൻ്റെ പട്ടാളത്തിൽ എത്ര ആളുണ്ട്? പഴയ ദിനത്തിലെ വലിയ കാര്യം അതായിരുന്നു. എത്ര പേരുടെ മേലെയാണ് ഞാൻ രാജാവായിരിക്കുന്നത്? എൻ്റെ പട്ടാളത്തിൽ എത്ര ആളുകളുണ്ട്? ദൈവത്തിൻ്റെ ചോദ്യം അതാണ്, നീ പട്ടാളത്തെയാണോ ആശ്രയിക്കുന്നത്, അതോ എന്നെയാണോ? നിന്റെ രാജ്യത്ത് എത്ര പേരുണ്ടെന്നതിൽ നീ പ്രശംസിക്കാൻ ആഗ്രഹിക്കുന്നു? നിന്റെ പ്രശംസ നിനക്ക് എത്ര പട്ടാളക്കാരുണ്ടെന്നാണോ, അതോ എൻ്റെ ശക്തിയിലാണോ നീ ആശ്രയിക്കുന്നു? അത് ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ കുറവായിരുന്നു. അതുകൊണ്ട് ദൈവം അവനോട് കോപിച്ചു. ഇവിടെ ഇപ്രകാരമാണ് വായിക്കുന്നത്. ദൈവം ദാവീദിനോട് പറഞ്ഞു, ഞാൻ നിന്നെ ശിക്ഷിക്കാൻ പോകുകയാണ്. ഞാൻ നിന്റെ മുമ്പിൽ 3 കാര്യങ്ങൾ വെക്കുന്നു. 24:12 ഗ്യാദി എന്ന് ദാവീദിനോട് പറഞ്ഞു, 3 തരത്തിലുള്ള ശിക്ഷകൾ ദൈവം നിന്നെ മുമ്പ് വെക്കുകയാണ്. 1, ഈ രാജ്യത്തെ 7 സംവത്സരം ക്ഷാമം. 1. വളരെ അപൂർവമായിട്ട് മാത്രമേ ദൈവം ശിക്ഷ തിരഞ്ഞെടുക്കാൻ ഒരു അവസരം കൊടുക്കാറുള്ളൂ. അല്ലെങ്കിൽ 3 മാസം നിന്റെ ശത്രു നിന്നെ പിന്തുടരും. 3. 3 ദിവസത്തേക്ക് ദേശം മുഴുവനും ഒരു മഹാമാരി ഉണ്ടാകും, ഇപ്പോഴത്തെ ഈ കോവിഡ് പോലെ. നിനക്കെന്താ വേണ്ടത്? ദാവീദ് പറഞ്ഞു, ഓ ദൈവമേ, ഇത് 3ഉം വളരെ ഭയാനകമാണ്. ഞാൻ പാപം ചെയ്തു, എന്നാൽ ഞാൻ യഹോവയുടെ കയ്യിൽ തന്നെ വീഴുന്നു. മനോഹരമായൊരു വാക്യമാണത്. 14. ദൈവമേ, ഞാൻ അങ്ങയുടെ കയ്യിലേക്ക് തന്നെ വീഴുന്നു. അവൻ്റെ കരുണ വലിയതല്ലോ, മനുഷ്യൻ്റെ കയ്യിൽ ഞാൻ വീഴരുത് എന്ന് പറഞ്ഞു. നിങ്ങൾ ആ വാക്യം വായിച്ചോ? മനുഷ്യൻ്റെ കയ്യിൽ വീഴുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നതാണ് നല്ലത്. ദൈവം പറഞ്ഞു, ശരി, ഞാൻ 3 ദിവസത്തെ മഹാമാരി ദേശത്ത് അയക്കാൻ പോവുകയാണ്. അങ്ങനെ 70,000 ആളുകൾ അന്ന് മരിച്ചു. 15. 70,000 സ്ത്രീകൾ വിധവകളായിട്ട് മാറി.
പിതാക്കന്മാരില്ലാത്ത 70,000 വീടുകളിലെ കുഞ്ഞുങ്ങൾ. ദാവീദിൻ്റെ പാപം കാരണം, ഒരു നേതാവിൻ്റെ പാപം വളരെ ഗുരുതരമായ പാപമാണ്. ഇത് നമുക്ക് സഭകളിലും കാണാൻ കഴിയും. നിങ്ങൾ കേൾക്കുന്നു, ഒരു പാസ്റ്റർ വ്യഭിചാരത്തിൽ വീണു, സഭ അത് കാരണം വളരെ പ്രയാസത്തിലാകുന്നു, ആളുകൾ പിരിയുന്നു, സഭ തകരുന്നു. നേതൃത്വം പാപത്തിലകപ്പെടുന്ന വളരെ ഗുരുതരമായ കാര്യമാണ്. അന്ത്യത്തോളം വിശ്വസ്തയോടെ നിൽക്കുന്ന നേതൃത്വം വളരെ അപൂർവമാണ്. യേശു മടങ്ങി വരുമ്പോൾ നിങ്ങളത് കാണും. അതുകൊണ്ട് ഇവിടെ പറയുന്നത് 18-ാം വാക്യത്തിൽ ഗാദ് എന്ന പ്രവാചകൻ അവൻ്റെ അടുക്ക് വന്നു. കാരണം ദാവീദ് കണ്ടു 70,000 ആളുകൾ ഈ മഹാമാരിയിൽ മരിക്കുന്നതായിട്ട്. അവൻ ചോദിച്ചു, കർത്താവ്, ഞാനാണ് പാപം ചെയ്ത്, എന്തുകൊണ്ടാണ് ഈ ജനത്തെ ശിക്ഷിക്കുന്നത്? ഗാദ് വന്ന് ദാവീദിനോട് പറയുന്നു, ദൈവം പറയുന്നു, ഞാൻ എന്ത് അവസാനിപ്പിക്കുകയാണ്? 18-ാം വാക്യത്തിൽ, നീ ചെന്ന് എബ്യൂസനായ അരബ്നയുടെ കളത്തിൽ യഹോവയ്ക്ക് ഒരു യാഗപീഠം ഉണ്ടാക്കുക. ദാവീദ് പറഞ്ഞു, ശരി, ഞാൻ അങ്ങനെ ചെയ്യാം. അവനങ്ങനെ തൻ്റെ രാജ്യത്തെ ഒരു പ്രജയായ അരബ്നയുടെ കളത്തിലേക്ക് ചെന്നു. അരവ്ന രാജാവ് വരുന്നത് കണ്ട് അവനെ വീണ് നമസ്കരിച്ചു. അവൻ ചോദിച്ചു, രാജാവേ, എന്തുകൊണ്ടാണ് അങ്ങ് എൻ്റെ വീട്ടിലേക്ക് വന്നത്? ഈ കളം നിന്നോട് വിലയ്ക്ക് വാങ്ങാൻ തന്നെ എന്ന് രാജാവ് പറഞ്ഞു. കാരണം എനിക്ക് ദൈവത്തിന് ഒരു യാഗം കഴിക്കണം. അരോന പറഞ്ഞു, ഓ രാജാവേ, ഞാൻ നിൻ്റെ ഇന്ന് പണം വാങ്ങുകയില്ല. എന്തിനാണ് നീ ഈ കളം വാങ്ങുന്നത്? ഞാനത് സന്തോഷത്തോടെ നിനക്ക് തരാമല്ലോ. അതുപോലെ ഈ കാളകളെയും ഞാൻ സൗജന്യമായിട്ട് നിനക്ക് യാഗം കഴിക്കാൻ തരാം. ഈ വണ്ടികളും കാളക്കോപ്പും നിനക്ക് വിറകായിട്ട് ഉപയോഗിക്കാമല്ലോ. ഇതെല്ലാം നിനക്കുള്ളതാണ്, സൗജന്യമായിട്ട് എടുത്തുകൊള്ളുക. ഓ രാജാവേ, ഇതെല്ലാം നിനക്കെടുക്കാം. നിന്റെ ദൈവമായ യഹോവ നിന്നിൽ പ്രസാദിക്കുമാറാകട്ടെ. നിങ്ങൾക്കറിയാമല്ലോ, സൗജന്യമായി കിട്ടുന്നതിൽ മനുഷ്യന് വളരെ സന്തോഷമാണ്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ഹൃദയം ഒന്ന് പരിശോധിച്ച് നോക്കുക. നമ്മളെല്ലാവരും സൗജന്യമായി കിട്ടുന്നതിന് സന്തോഷിക്കുന്നവരാണ്, ഒരു വിലയും കൊടുക്കാതെ കിട്ടുന്ന കാര്യത്തിൽ. മനുഷ്യൻ അങ്ങനെയാണ്. ഓ, ഇത് സൗജന്യമാണോ? വളരെ നല്ലത്. സൗജന്യമായി കിട്ടുന്നതിന് സഭയിൽ പോകാൻ നമുക്ക് ഇഷ്ടമാണ്. അതിന് നമുക്ക് ഒരു വിലയും കൊടുക്കണ്ട. ദാവീദും അങ്ങനെയായിരിക്കും. എന്നാലും അവൻ പറഞ്ഞില്ല, ഞാൻ നിൻ്റെ കയ്യിൽ നിന്ന് സൗജന്യമായി ഇത് വാങ്ങി, അത് ദൈവത്തിന് കൊടുത്താൽ അതെനിക്കൊരു ചെലവുമില്ലാത്ത കാര്യമാണ്. ഒന്നുമില്ല, ആ മൃഗത്തെ കൊല്ലുന്ന കർമ്മം ഞാനായിരിക്കും ചെയ്യുന്നത്, അത് കത്തിക്കുന്നതും. എന്നാൽ എനിക്കൊരു ചെലവുമില്ല, ഞാനിത് സൗജന്യമായിട്ട് സ്വീകരിക്കുകയില്ല. ഓ, ഇതുപോലെയുള്ള പ്രസംഗങ്ങൾ നമ്മുടെ ഈ നാളിലുണ്ടായിരുന്നെങ്കിൽ. ആളുകളുടെ കയ്യിൽ നിന്ന് സൗജന്യം വാങ്ങാൻ താല്പര്യമില്ലാത്ത ആളുകൾ, കർത്താവെ, ഞാൻ ചുറ്റി നടന്ന ആളുകളിൽ നിന്ന് സൗജന്യങ്ങൾ വാങ്ങിയാൽ എൻ്റെ ശുശ്രൂഷയ്ക്ക് അവിടുത്തെ മുമ്പാകെ ഒരു വിലയുമില്ലെന്ന് പറയുന്നവർ, എപ്പോഴും ആളുകളിൽ നിന്ന് സ്വീകരിക്കുന്നവൻ, അതിനർത്ഥം ഞാൻ അവരെ ശുശ്രൂഷു, അവരെനിക്ക് കൂലി തരണം. ഞാൻ വേറൊരാളെ സേവിക്കുന്നു, അവർ കൂലി തരുന്നു. ഇന്നത്തെ ക്രിസ്തീയ ലോകത്തിൻ്റെ ദുരന്തമാണിത്. ക്രിസ്തീയ ശുശ്രൂഷ ഇന്നൊരു ജോലിയായിരിക്കുന്നു. അവരതിന് ശമ്പളം വാങ്ങുന്നു. അത് സ്വീകരിക്കാത്ത ദാവീദിനെ പോലെ ആളുകൾ ഇവിടെയാണ്. ഞാനതിന് കൂലി വാങ്ങിയാൽ ദൈവത്തിന് മുമ്പാകെ എങ്ങനെ വിലയുള്ളതായിരിക്കും അത്? അതാണ് ദാവീദ് ഇവിടെ പറയുന്നത്. പൗലോസ് പറയുന്നത്, ഞാനും അങ്ങനെ ചെയ്യില്ല, ഞാൻ ചെയ്യുന്ന ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ പണം വാങ്ങുകയില്ല. അങ്ങനെയെങ്കിൽ ദൈവം മുമ്പാകെ അതിനൊരു വിലയില്ല. അതിവിടെ നിന്നാണ് തുടങ്ങിയത്. ദാവീദ് പറയുകയാണ്, ഞാൻ നിൻ്റെ സൗജന്യമായി വാങ്ങുകയില്ല, ഞാനതിൻ്റെ വില തരും. ദൈവത്തിൻ്റെ ദാസന്മാർക്ക് ദാനങ്ങൾ കൊടുക്കുന്ന ആളുകളുണ്ട്. ഇവിടെ അമേരിക്കയിൽ അത് വളരെ സാധാരണമാണ്. ചിലർ അവരുടെ പാസ്റ്റർമാർക്ക് വേണ്ടി വളരെ വില കൂടിയ കാറുകൾ വാങ്ങിക്കൊടുക്കും. അവൻ ചിന്തിക്കുന്നു, സഭയിൽ നിന്ന് അവന് വളരെ മനോഹരമായ ഒരു സമ്മാനം കിട്ടി. അവർ ദാവീദിനെ പോലെയല്ല. അവർ പറയുമോ, ഞാനിതിൻ്റെ വില തരാമെന്ന്? ഇങ്ങനെയുള്ള ആളുകളെയാണ് ദൈവം ഉപയോഗിക്കുന്നത്. 60 എൻ്റെ ക്രിസ്ത്യ ജീവിതത്തിൽ ഞാൻ കണ്ട കാര്യമാണിത്. ദൈവം ഉപയോഗിക്കുന്ന ആളുകൾ ദാവീദിനെ പോലെ വേണ്ട എന്ന് പറയുന്നവരാണ്. അതിൻ്റെ വില ഞാൻ തന്നെ നൽകും. കാരണം ഇവിടെ വിവരിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതകാലം മുഴുവനും നിങ്ങൾ ഒരിക്കലും ഈ കാര്യം മറന്നുകളയരുത്. പെട്ടെന്ന് ഓർത്തിരിക്കാൻ കഴിയുന്ന ഒരു വാക്യമാണ്. 2 ശമൂവേൽ 24:24, ഓർത്തിരിക്കുക, ജീവിതത്തിൽ ഒരിക്കലും മറക്കരുത്. യോഹന്നാൻ 3:16 ഓർക്കുന്നത് പോലെ 2 ശമൂവേൽ 24:24 ഓർത്തിരിക്കുക. എനിക്ക് ഒരു ചെലവുമില്ലാതെ ഞാൻ എൻ്റെ ദൈവമായ യഹോവയ്ക്ക് ഒരു യാഗം കഴിക്കുകയില്ല. നിങ്ങളോട് തന്നെ പറയുക,
എനിക്ക് ഒന്നും ചെലവില്ലാതെ ഞാൻ എൻ്റെ ദൈവമായ യഹോവയ്ക്കൊരു യാഗം കഴിക്കുകയില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ സ്നാനം കഴിഞ്ഞ ശേഷം ഞാൻ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അങ്ങനെ ദൈവം എന്നെ കണ്ടുമുട്ടിയ ശേഷം 22 വയസ്സ് പ്രായമുള്ളപ്പോൾ ഈ വാക്യമാണ് ദൈവം എന്നോട് പറഞ്ഞത്. ഞാൻ ഈ രണ്ട് ദിനവൃത്താന്തം 3:1 ധ്യാനിക്കുകയായിരുന്നു. നമ്മൾ ചിന്തിച്ച ഇതേ വാക്യം 3:1 വാക്യം ഏതാണ്ട് 60 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ദൈവം ഈ വാക്യത്തിലൂടെ എന്നോട് സംസാരിച്ചത്. ദൈവം എന്നോട് പറഞ്ഞത് ഇതായിരുന്നു, നീ നിൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നിനക്ക് വിലയില്ലാത്ത ഒന്നും എനിക്ക് യാഗമായിട്ട് അർപ്പിക്കരുത്. എനിക്ക് വേണ്ടി അർപ്പിക്കുന്ന ഏത് ശുശ്രൂഷയും അതിനൊരു വില നീ കൊടുക്കണം. അത് നിനക്ക് ചിലവുള്ളൊരു യാഗമായിരിക്കണം. നിന്റെ അസൗകര്യത്തിനൊരു വിലയായിരിക്കാം, അതൊരു പക്ഷേ പണമായിരിക്കാം, അതിൻ്റെ വില ഉറങ്ങാത്ത രാത്രിയായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും അതിന് നിനക്കൊരു ചിലവുമില്ലെങ്കിൽ അത് വെറുതെയാണ്. ഞാൻ കണ്ടെത്തിയത് കർത്താവിന് വേണ്ടി ശുശ്രൂഷകൾ ചെയ്യുന്ന അനേകരുടെയും ശുശ്രൂഷകൾ അവർക്കൊരു ചിലവുമില്ലാത്തതാണ്. അതിന് വിലയില്ല. അവർക്ക് ചിലവില്ലാത്തതാണ് അവർ ദൈവത്തിന് കൊടുക്കുന്നത്. നിങ്ങളൊരു ബൈബിൾ സ്റ്റഡിക്ക് പോകുന്നു, ശരി, വേദവസ്ത്രം പഠിക്കാൻ ഞാൻ വന്നു, ബുദ്ധിപരമായ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു, കാരണം നിങ്ങൾക്ക് അത് പറയാനുള്ള ബുദ്ധിയുണ്ട്. അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ചിലവുണ്ടോ? ഒരു ചിലവുമില്ല. എന്നാൽ നിങ്ങൾ തന്നെ പുറത്തു തട്ടിക്കൊണ്ട് പറഞ്ഞു, ഓ, ഞാൻ ഇന്നൊരു വചനം ഷെയർ ചെയ്തു. ഓഹോ, നീ ദൈവത്തെ സേവിക്കുക. അല്ല സഹോദരി സഹോദരന്മാരെ, നാം സഭ പണിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നാം ഉണരേണ്ട കാര്യമുണ്ട്. ദൈവത്തിൻ്റെ സഭ പണിയുന്നത് ഈ എബൂസിനായ അരപ്നയുടെ കളത്തിലാണ്. അവിടെയാണ് ദൈവം തൻ്റെ ആലയം പണിയാനായിട്ട് പറയുന്നത്. അബ്രഹാം ഇസ്ഹാക്കിനെ യാഗപീഠത്തിൽ വെച്ചുകൊണ്ട് പറയുന്നത് എനിക്ക് വിലയില്ലാത്ത ഒന്നും ഞാൻ ദൈവത്തിന് യാഗം കഴിക്കില്ലെന്നാണ്. ഇസ്ഹാക്കിന് പകരം 10,000 ആടുകളെ എനിക്ക് യാഗം കഴിക്കാൻ കഴിയും, എന്നാൽ അതിനൊരു വിലയുമില്ല. ഞാൻ ഇസ്ഹാക്കിനെ അർപ്പിക്കുമ്പം എനിക്കുള്ളത് മുഴുവനുമാണ് ഞാൻ അർപ്പിക്കുന്നത്. അതുതന്നെയാണ് ദാവീദ് ഇവിടെ പറയുന്നത്. ഞാൻ പ്രതീക്ഷിക്കുന്നു ദൈവം ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നുവെന്ന്. നിന്റെ ജീവിതത്തിൽ ഒരിക്കലും വിലയില്ലാത്ത ഒരു കാര്യം നീ എനിക്ക് യാഗമായിട്ട് അർപ്പിക്കരുത്. ആ യാഗം കഴിക്കാൻ നിനക്കൊന്നും ബലി കൊടുക്കേണ്ടി വരുന്നില്ല. നിന്റെ സമയം നീ ബലിയർപ്പിക്കുന്നില്ല. നിന്റെ ആരോഗ്യമോ നിന്റെ ഉറക്കമോ ഭക്ഷണമോ അങ്ങനെയുള്ള ഒരു കാര്യവും, ഇതുപോലെ പല കാര്യമുണ്ട്. പല ആളുകളും അവർ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടിയെ വേണ്ടാന്ന് വെക്കുന്നു. ദൈവത്തെ സേവിക്കാനായിട്ട് ദൈവം അവരെ വിളിച്ചു, ആ പെൺകുട്ടിക്ക് അതിന് താല്പര്യമില്ല. അവർ പറഞ്ഞു, ശരി, ഞാൻ അവളെ ഉപേക്ഷിക്കുന്നു. ഇങ്ങനെയുള്ള ആളുകളെയാണ് ദൈവം ഉപയോഗിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരാളെ എനിക്കറിയാമെങ്കിൽ 1,000 പേർ അപ്പുറമുണ്ട്. അവർ പറയുന്നത്, കർത്താവ്, ഇവരുള്ളൊരു വിശ്വാസിയാണ്, ഞാൻ അവളെ വിവാഹം കഴിക്കട്ടെ. അങ്ങനെയുള്ളവർ ഒരിക്കലും ദൈവത്തിൻ്റെ ഇഷ്ടം അവരുടെ ജീവിതത്തിൽ നിറവേറ്റുകയില്ല. കാരണം അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ചില കാര്യങ്ങൾ ത്യാഗം ചെയ്യാനായിട്ട് ദൈവം വിളിച്ചപ്പോൾ അവർ ചെയ്തില്ല. നമ്മുടെ ജീവിതത്തിൽ നാം എടുക്കുന്ന ചില തീരുമാനങ്ങൾ നമുക്ക് മാറ്റാനായിട്ട് കഴിയും. നമുക്ക് തിരിച്ചു പോയാൽ അത് ശരിയാക്കാം. എന്നാൽ ജീവിതത്തിൽ എടുക്കുന്ന ചില നിലപാടുകൾ ഒരിക്കലും തിരുത്താൻ കഴിയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെടുത്ത ചില നിലപാടുകൾ ഒരിക്കലും തിരുത്താൻ കഴിയത്തില്ല. അത് കഴിഞ്ഞു. അതേപറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. എന്നാൽ ഈ കാര്യം ഉറപ്പാക്കണം, ഭാവിയിൽ നിങ്ങളെടുക്കാൻ പോകുന്ന തീരുമാനങ്ങളിൽ ഈ കാര്യം ഉറപ്പെടുത്തുക, എനിക്ക് വിലയില്ലാത്തതൊന്നും ഞാൻ ദൈവത്തിന് യാഗമായി അർപ്പിക്കുകയില്ല. അത് നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് മാറ്റും. ഈ സഭയിലുള്ള ഏറ്റവും പ്രയോജനമുള്ള ഒരംഗമായിട്ട് നിങ്ങൾ മാറും. നിങ്ങളുടെ ജീവിത അവസാനത്തിൽ ദൈവത്തിന് മുമ്പാകെ നിങ്ങൾ നിൽക്കുമ്പോൾ, നിങ്ങളെങ്ങനെയാ ജീവിച്ചെന്ന് നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ടാകും.